നമസ്കാരം. മൂവാറ്റുപുഴ ന്യൂസിലെ സ്പീഡ് 70 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. നഗരവികസനം വൈകുന്നു, MP ശക്തമായ ഇടപെടൽ. ആരക്കുഴ മൂഴിയിലെ ശുചിമുറി തുറന്നു നൽകണമെന്ന് ആവശ്യം. ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിതരണം ചെയ്തു. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പിന്റെ വിതരണവും ഗുണഭോക്തൃ സംഗമവും നടത്തി. ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ സ്കോളർഷിപ്പിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നഗരവികസനത്തിൽ ശക്തമായ ഇടപെടലുമായി ഡീൻ കുര്യാക്കോസ് MP. നഗരവികസന പ്രവർത്തനങ്ങൾ വൈകുന്നതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് KRFP സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് ഡീൻ കുര്യാക്കോസ് MP കത്ത് നൽകി. ഏറെ വിവാദമായ മൂവാറ്റുപുഴ നഗരവികസന പ്രവർത്തനങ്ങൾ എവിടെയും എത്താതെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് MP ശക്തമായ ഇടപെടൽ. മൂവാറ്റുപുഴ നിവാസികളുടെ കാലങ്ങളായിട്ടുള്ള കാത്തിരിപ്പിന്റെ ഫലമായിട്ടാണ് നഗരവികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലാത്തതുമൂലം നഗരവികസന പ്രവർത്തനങ്ങൾ ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. മേക്കടമ്പ് സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. മേക്കടമ്പ് സർവീസ് സഹകരണ ബാങ്കിൽ ആദ്യകാല സഹകാരി അംഗങ്ങളെ ആദരിക്കലും ബാങ്കിന്റെ വാർഷിക പൊതുയോഗവും നടത്തി. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പൊതുയോഗത്തിൽ പ്രസിഡന്റ് ഡോക്ടർ ജോർജ് മാത്യു അധ്യക്ഷത വഹിച്ചു. ബാങ്കിന്റെ പ്രാരംഭഘട്ടത്തിൽ അംഗത്വമെടുത്ത 25 പേരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. ആരക്കുഴ മൂഴിയിലെ ശുചിമുറി തുറന്നു നൽകണമെന്ന് ആവശ്യം. ശബരിമല സീസൺ ആരംഭിച്ചതോടെ ആരക്കുഴ മൂഴിപ്പാലത്തിന്റെ പരിസരങ്ങൾ ഏതു സമയവും അയ്യപ്പ ഭക്തന്മാരുടെ തിരക്കിലാണ്. കാൽനടയായും വാഹനങ്ങളിലും വരുന്ന 100 അയ്യപ്പ ഭക്തന്മാർ മൂഴിപ്പാലത്തിന് സമീപം ക്യാമ്പ് ചെയ്യുന്നതോടെയാണ് ശുചിമുറി തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തമായത്. നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം നടത്തി. കേരള കർഷക സംഘം മുളവൂർ വില്ലേജ് കമ്മിറ്റിയും മുളവൂർ ഐശ്വര്യ സ്വയം സഹായ സഹകരണ സംഘവും ചേർന്ന മുളവൂർ കൊള്ളിക്കാട്ട് പാടത്ത് നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. പാടശേഖരത്തിലെ 40% സ്ഥലത്താണ് കൃഷി ഇറക്കിയത്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.